हाय फ्रेंड्स എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ശ്രീജാസ് ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയി വന്നിട്ടുള്ളത് നല്ല പഴുത്ത ചക്ക വെച്ച് ചക്കപ്പൊരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ചക്കപ്പൊരി അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകാം ചക്കപ്പൊരി ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ ഒരു 25 നല്ല പഴുത്ത ചക്കച്ചോളി എടുത്തിട്ടുണ്ട് പിന്നെ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ വെച്ചിട്ട് നമുക്ക് ഈ മാവ് തയ്യാറാക്കാം ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അര കപ്പ് പഞ്ചസാര ഇത് 5 ടേബിൾ സ്പൂൺ ആണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടി വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് അരിപ്പൊടിയാണോ അത് ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം ഹെൽത്തിന് നല്ലത് മഞ്ഞൾപ്പൊടിയാണ് അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു അരക്കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മിക്സിയിൻ്റെ ജാറിലിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ജാറിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ മാവ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുക്കുമ്പോഴാണ് ആ നല്ലൊരു പെർഫെക്റ്റ് ആയി കിട്ടുന്ന നമ്മുടെ ചക്കപ്പൊരി ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പാകത്തിലാണ് നമുക്ക് മാവ് വേണ്ടത് ഈ മാവ് ഞാൻ ഒരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ചക്കപ്പൊരി ഉണ്ടാക്കാം കടായി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചക്കയുടെ ചോള നമ്മൾ ഇതുപോലെ ഒന്ന് കീറി കൊടുത്തിട്ട് വേണം മാവിലേക്ക് മുക്കാൻ വേണ്ടി മുഴുവനായിട്ട് അതുപോലെ ഇടാൻ പാടില്ല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പഴംപൊരി ആക്കുന്നത് പോലെ തന്നെയാണ് ചക്കപ്പൊരി ഉണ്ടാക്കേണ്ടത് ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം കുക്കായി വന്നിട്ടുണ്ട് ഇതൊന്ന് കോരി മാറ്റി കൊടുക്കാം അടുത്തതും ഇതുപോലെ പൊരിച്ചെടുക്കാം
ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് ഭാഗവും കുക്കായി വന്നിട്ടുണ്ട് ഇതിൽ നിന്നും കോരി മാറ്റി കൊടുക്കാം ചക്കയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചക്കപ്പൊരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ദോശയുടെ മാവിനേക്കാളും കുറച്ചുകൂടി ലൂസ് ആയിരിക്കണം ചക്ക രണ്ട് ഭാഗങ്ങളായി കീറിയിട്ട് വേണം മാവിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ചക്ക വെറുതെ കഴിക്കാൻ മടിയാണെങ്കിൽ ഇതുപോലെ പഴുത്ത ചക്ക വെച്ച് ചക്കപ്പൊരി ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ല് കൂടി കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ